ഞാൻ തിരുവനന്തപുരത്ത് എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു സാധാരണ കാണുന്ന ഒരു അപകടത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളിൽ കാണുന്ന അപകടങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കുഞ്ഞുങ്ങൾ അന്യ വസ്തുക്കൾ വായിലോ മൂക്കിലോ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ വസ്തുക്കൾ കുഞ്ഞുങ്ങൾക്ക് വയലിടാൻ പറ്റും? ഈ ചെറിയ കളിപ്പാട്ടത്തിൻ്റെ കഷ്ണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഉടുപ്പിൻ്റെ ബട്ടനോ മുത്തുകളോ, പിന്നെ അല്ലാണ്ട് നാണയം, പിന്നെ കളിപ്പാട്ടങ്ങളിലെ ബട്ടൺ ബാറ്ററി പോലത്തെ മഞ്ചാടി കുരു, റംബൂട്ടാൻ്റെ കുരു, അങ്ങനത്തെ വസ്തുക്കളൊക്കെ വയലിട്ടാൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത? കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു സാധനങ്ങൾ വയലിടുമ്പോൾ വളരെ ചെറിയ വസ്തുവാണെങ്കിൽ അത് വിഴുങ്ങിപ്പോയാൽ വലിയ കുഴപ്പമുണ്ടാക്കാറില്ല. മൂർച്ചയുള്ള പിന്നോ മുട്ടുസൂചിയോ സ്ക്രൂവോ ആണി പോലത്തെ വസ്തുക്കൾ മിഴുങ്ങിയാലും അപകടങ്ങൾ ഉണ്ടാക്കും. അന്നനാളത്തിനും ആമാശയത്തിനും ദ്വാരം വീഴാൻ സാധ്യതകളുണ്ട്. പിന്നെ ഈ വലിയ വസ്തുക്കൾ, അതായത് ചക്കക്കുരു, റംബൂട്ടാൻ്റെ കുരു, അതൊക്കെ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞിനെ ശ്വാസം എടുക്കാൻ പറ്റാണ്ടും ആവാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇത് വയലിടുന്ന സമയത്ത് അവർ കരയുകയോ ചുമയ്ക്കുകയോ ചെയ്താൽ അത് അവരുടെ ശ്വാസനാളത്തിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ അവർക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാവും. ശ്വാസം ചിലപ്പോൾ പൂർണ്ണമായി കിട്ടാണ്ടിരിക്കാം, ചോക്കി ആവും. അത് ആ സമയത്ത് കുഞ്ഞുങ്ങൾ വെപ്രാളം കാണിക്കും, അവരുടെ വയറിന് സൗണ്ട് വരില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്വാസനാളം പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണ്. അത് എമർജൻസിയാണ്. അത് അപ്പോൾ തന്നെ ശരിയാക്കി ആ തടസ്സത്തിനെ നീക്കം ചെയ്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞിന് തൊണ്ടയിലെന്തോ കുരുങ്ങി കുഞ്ഞിന് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വലിയ കുഞ്ഞാണെങ്കിൽ പുറകിൽ നിന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെ അടിഭാഗം, വയറിൻ്റെ ഏറ്റവും മുകളിൽ ഭാഗത്തിൽ ഹേംലിക് മാനോവർ എന്ന് പറയും. അത് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഒരു ശക്തമായ അമർത്തൽ അമർത്തണം. അപ്പോൾ അങ്ങനെ ഈ തടസ്സം മാറി കിട്ടുന്നവരെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞ് കുട്ടിയാണെങ്കിൽ അവരെ എടുത്ത് കമഴ്ത്തി മടിയിൽ കിടത്തിയിട്ട് ഇത് അവരുടെ തല താഴ്ത്തി വച്ചിട്ട് ഈ ഇതേ ഭാഗത്ത് നെഞ്ചിൻ്റെയും വയറിൻ്റെയും ജോയിൻ ജംഗ്ഷനിലായിട്ട് പുറകിൽ കൈ വച്ച് നല്ല ശക്തമായി തട്ടണം. ഈ തടസ്സം നീക്കം ആവുന്നവരെയും തട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്രയും തട്ടിയിട്ടും തടസ്സം മാറുന്നില്ല, കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, സൗണ്ട് വരുന്നില്ല, കരയുന്നില്ല എന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കണം. ആ പോകുന്ന വഴിക്കും ഈ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അഥവാ കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലും സാധനം തൊണ്ടയിൽ കുരുങ്ങി, പക്ഷെ കുഞ്ഞ് ചുമച്ച് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ശ്വാസം എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതാണ്. കാരണം ഇത് ഈ വസ്തുക്കൾ ശ്വാസനാളത്തിൽ കയറി ഒരു സൈഡിലോട്ട് ഇരുന്നാൽ ആ സൈഡിലത്തെ ലങ്സിന് പ്രശ്നം ഉണ്ടാവാം, ന്യൂമോണിയ പോലെ വരാം, കുഞ്ഞിന് ശ്വാസം മുട്ടലും ചുമയായിട്ട് ഇരിക്കാം. അപ്പോൾ ഇത് സാധാരണ ചെറിയ വസ്തുക്കളിലാണ് കാണുന്നത്. മുത്ത്, പിന്നെ ചെറിയ മഞ്ചാടി കുരു, പിന്നെ തേങ്ങ കൊത്ത്, അങ്ങനത്തെ വസ്തുക്കൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് വയലിട്ടിട്ട് കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ ചുമ പോലെയുണ്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടലിൻ്റെ സൗണ്ട് പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതാണ്. പിന്നെ കാണുന്നത് ഇങ്ങനത്തെ കുഞ്ഞു വസ്തുക്കൾ മൂക്കിലിട്ടാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ അകത്തോട്ട് ശ്വാസം നാളത്തിൽ തന്നെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ കുഞ്ഞു മൂക്കിലോ വയലോ വസ്തുക്കൾ ഇട്ടു എന്ന് അപ്പോൾ തന്നെ അറിഞ്ഞാൽ എന്ത് ചെയ്യണം? വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ അത് പിടിച്ച് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മൂർച്ചയില്ലാത്ത വസ്തുവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ, അതിനെ എടുക്കാൻ ശ്രമിക്കുക. അഥവാ വസ്തു കാണുന്നുണ്ട് പക്ഷെ അതിനെ പിടിച്ച് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എടുക്കാനുള്ള ശ്രമം ചെയ്യരുത്. ഒന്നും കാണാണ്ട് കുഞ്ഞിൻ്റെ വായിലോട്ട് വിരലിട്ട് അത് വസ്തുവിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം ഇത് വസ്തുവിനെ അകത്തോട്ട് തള്ളാൻ സാധ്യതകൾ ഉണ്ടാക്കും. പിന്നെ ഏറ്റവും അപകടകരമായ ഒരു വസ്തു ഈ ബട്ടൺ ബാറ്ററിയാണ്. ഇപ്പൊ മിക്ക കുഞ്ഞുങ്ങളുടെ ടോയ്സിലും ഈ ലൈറ്റ് സൗണ്ട് വരുന്ന ടോയ്സ്, അതിൽ എല്ലാത്തിലും ഈ കുഞ്ഞ് ബട്ടൺ ബാറ്ററി ഉണ്ട്. അതിൻ്റെ തിളക്കം കണ്ട് കുഞ്ഞുങ്ങൾ അതിനെ വയലിടും.
അപ്പോൾ അതിന് ഈ ഇലക്ട്രിക്കൽ കറണ്ട് പാസേജ് കാരണം നാക്കിൽ ഒരു നല്ല സെൻസേഷൻ ഫീൽ ആവുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ അത് വീണ്ടും വീണ്ടും നക്കിക്കൊണ്ടോ വയലിട്ടുകൊണ്ടോ ഇരിക്കാം. കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ വസ്തുവിൻ്റെ എന്താ പ്രത്യേകത? ഇത് ഇങ്ങനെ കോണ്ടാക്ട് ഉള്ള സർഫസിൽ കറണ്ട് ഡിസ്ചാർജ് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഏരിയയിൽ പൊള്ളലേക്കാം, പൊള്ളലായി ഇലക്ട്രിക്കൽ ബേണായി ആ ടിഷ്യു ഫുൾ ഡാമേജ് ആവും. അപ്പോൾ ഇങ്ങനത്തെ ബട്ടൺ ബാറ്ററി വയലിൽ കുറച്ച് നേരം തങ്ങിയിരിക്കുകയോ അന്നനാളത്തിൽ തങ്ങിയിരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ പൂർണ്ണമായി ഡാമേജ് വന്ന് ശ്വാസനാളത്തിലേക്കും ദ്വാരം വീഴാം, വേറെ ആമാശയത്തിലെത്തിയാൽ അവിടെയും ദ്വാരങ്ങൾ വീഴാം. അപ്പോൾ ഈ ബട്ടൺ ബാറ്ററി ഉള്ള ടോയ്സ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ലത് ആ ബട്ടൺ ബാറ്ററി നീക്കിയിട്ട് ഊരി കളഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം കൊടുക്കാൻ. ഇല്ല, അതിന് അടപ്പായിട്ട് സ്ക്രൂ സംവിധാനം വേണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ എന്നാലും മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക ടോയ്സിനും ഇതൊന്നും കറക്റ്റ് രീതിയിലല്ല ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എളുപ്പം തുറന്ന് ഈ ബട്ടൺ ബാറ്ററിനെ എടുക്കാൻ പറ്റും. അതിനെ ചിലപ്പോൾ അവർ മുക്കിലോ ചെവിയിലോ ഇടാം. അപ്പോൾ ഇത് ആ ഏരിയയിലും ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ടോയ്സ് വാങ്ങുമ്പോൾ തന്നെ ഈ സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ലൈറ്റ് വരാതെ ഇരിക്കാൻ ഈ ബട്ടൺ ബാറ്ററിനെ മാറ്റി ദൂരെ കളയണം. കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്താൽ അവർ എപ്പോൾ വേണമെങ്കിലും ഇതിനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊരിയെടുത്ത് ഇങ്ങനെ വയലോ മുക്കിലോ ഇടാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ അപകടങ്ങൾ വേറെ അന്യ കുറേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരു ദിവസം സംസാരിക്കാം. നന്ദി.